നമസ്കാരം. അങ്ങനെ ഒടുവിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് നമ്മുടെ സ്വന്തം ADGP MR രജിത് കുമാർ സമ്മതിച്ചു. ആശ്വാസമായി. ഇനി അറിയേണ്ടത് എന്തിനാണ് അദ്ദേഹം സന്ദർശിച്ചതെന്നാണ്. ആരെങ്കിലും ഏൽപ്പിച്ച ദൗത്യമായിട്ടായിരുന്നു സന്ദർശനം. ആ ദൗത്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ അവശേഷിക്കുക. ഒരു പദവിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ചട്ടവിരുദ്ധമല്ലേ? അതും പോലീസ് സേനയും. സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അജിത് കുമാർ വിശദീകരണം നൽകിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സഹപാഠിയുടെ ക്ഷണപ്രകാരം കൂടെ പോയതാണത്രേ. പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ക്യാമ്പിനിടെയായിരുന്നു കൂടിക്കാഴ്ച. RSS നേതാവിന്റെ കാറിലാണ് ADGP എത്തിയതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ RSS നേതാവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു RSS നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് RSS ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ ആരോപിക്കുമ്പോഴും മനസ്സിലാക്കണം. അത് വ്യക്തമാക്കാൻ അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ MV ഗോവിന്ദനോ, അതായത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോ, ADGP തയ്യാറായില്ല. അതുകൊണ്ടാണ് ദുരൂഹതയുണ്ടെന്നും സംശയദൃഷ്ടിയിൽ ആണെന്നും ജനം പറയുന്നത്. ജനം മാത്രമല്ല പ്രതിപക്ഷങ്ങളും പറയുന്നത്. പൂരം കലക്കാനായിരുന്നു കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറ്റൊരു ആരോപണം. അജിത് കുമാർ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ഹോട്ടലിന്റെ പേരുൾപ്പെടെ സതീശൻ പുറത്തു വിട്ടിരുന്നു. നമ്മളതെല്ലാം കേട്ടതാ. സതീശൻ മാത്രമല്ല, സതീശൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് കേട്ടിട്ട് പിണറായി മൗനവ്രതത്തിലാണ്. അതാണ് ജനങ്ങളെ സംശയിപ്പിക്കുന്നത്. മാത്രമല്ല ADGP സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത് സഹപാഠിയായ മറ്റൊരു നേതാവിന്റെ കാറിലാണെന്നാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സഹപാഠിയായ നേതാവ്, RSS നേതാവ് തിരുവനന്തപുരത്തെ KJയകുമാർ എന്ന RSS പ്രചാരകനാണെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. കേരളത്തിലെ RSS നേതാക്കളിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ ജയകുമാർ. ഞാൻ ഈ പറയുന്ന ജയകുമാർ ആണെങ്കിൽ 2016 നേമത്ത് ഒ രാജഗോപാലിനെ ജയിപ്പിച്ചെടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജയകുമാർ ആണെന്നൊക്കെയാണ് അന്നു മുതലേ പറഞ്ഞു കേൾക്കുന്നത്. ജയകുമാറിന്റെ വീട് ഇവിടെ കൈമനത്താണ്. അജിത് കുമാറിന്റെ വീട്ടിന് അടുത്താണ് ജയകുമാറിന്റെ കുടുംബ വീട്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചായിരുന്നു ABVP ജയകുമാർ സജീവമായത്. തുടർന്ന് RSSന്റെ പ്രചാരക പദവിയിലെത്തി. ജയകുമാറിന്റെ പ്രവർത്തന മണ്ഡലം കേരളത്തിന് പുറത്തായിരുന്നു. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിലും ജയകുമാറിന്റെ പങ്ക് വ്യക്തമാണ്. പൂരം കലക്കൽ ഈ തിരക്കഥയുടെ ഭാഗമാണെന്ന് ആരോപിക്കുമ്പോഴും അത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള ആ നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ അജിത് കുമാർ ഇങ്ങനെയൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യില്ല, അത് ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത വിധേയനാണ് അജിത് കുമാർ. മുഖ്യമന്ത്രിയുടെ കൂടെ കൂടിയതിനു ശേഷമാണ് അജിത് കുമാറിന്റെ വെച്ചടിയുള്ള സ്ഥാനക്കയറ്റം. പോലീസ് മേധാവിയായി ആര് വന്നാലും രാഷ്ട്രീയ താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ ഏറ്റവും വിശ്വസ്തരെയാണ് ക്രമസമാധാനം, ഇന്റലിജൻസ് എന്നിവയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏത് മുന്നണി വന്നാലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി അങ്ങനെ ചെയ്യും. അത് മുന്നണിക്കും ഗുണകരമാകുന്ന രീതിയിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചിലേക്കും വിജിലൻസിലേക്കുമാണ് ADGP നോട്ടം. പ്രധാന കേസുകളുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലാണ്. അതിൽ പാർട്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവരുമൊക്കെ ഇടപെട്ട കേസുകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവിയും കയ്യിൽ നിൽക്കണം. വിജിലൻസിലും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നവരെ നിയമിക്കും. സംസ്ഥാനത്താകെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഇന്റലിജൻസ് വിഭാഗം, രാജ്യദ്രോഹ പ്രവർത്തനം മുതൽ രാഷ്ട്രീയ ചലനങ്ങൾ വരെ കണ്ടെത്തണം. ഇന്റലിജൻസ് ADGP ഇക്കാര്യങ്ങൾ എന്നും മുഖ്യമന്ത്രിയെ ധരിപ്പിക്കണം. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും കേസെടുക്കേണ്ടതും ക്രമസമാധാന ചുമതലയുള്ള ADGP ചുമതലയാണ്. ജില്ലാ പോലീസ് മേധാവിമാരും IG DAG ദിവസവും റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP.
മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും കാര്യങ്ങൾ ചെയ്യുന്നതിന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ വിളിക്കും. ഇതാണ് ഈ ചുമതല വഹിക്കുന്നയാളെ കരുത്തനാക്കുന്നത്. നേരത്തെ ക്രമസമാധാന ചുമതലയ്ക്ക് രണ്ട് എ ഡി ജി പിമാരാണ് ഉണ്ടായിരുന്നത്, ഉത്തരമേഖലയും ദക്ഷിണ മേഖലയും. എ ഡി ജി പിമാരുടെ കുറവുണ്ടായതാണ് കാരണമെന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ ഒരേ ഒരു എ ഡി ജി പി മാത്രമേ ഉള്ളൂ, അത് അജിത് കുമാറാണ്. അങ്ങനെയാണ് അജിത് കുമാർ ഡി ജി പിക്ക് തുല്യമായ നിലയിലേക്ക് എത്തിയത്. സൂപ്പർ ഡി ജി പി എന്ന വിളിപ്പേരും അദ്ദേഹത്തിന് വീണത്. ഇപ്പോൾ മനസ്സിലായില്ലേ? മാത്രമല്ല ക്രമസമാധാന ചുമതലയ്ക്ക് പുറമെ അജിത് കുമാറിന് ആംഡ് ബറ്റാലിയന്റെ അധിക ചുമതലയുമുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെ സർവാധികാരിയായി വിലസുന്ന അജിത് കുമാർ പിണറായിയുടെ നിഴൽ തന്നെയാണ്. പിണറായി അറിയാതെ അയാൾ ചലിക്കില്ല. അപ്പോൾ അയാൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ അറിയാതെ നടക്കില്ലല്ലോ. ഇനി നിങ്ങൾ പറ, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ഭാവി? ഇദ്ദേഹത്തെ പിണറായി തള്ളുമോ അതോ കൊള്ളുമോ? ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പലരും ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ പലരും സൂചിപ്പിക്കുന്നത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ, അതായത് വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ, സാധാരണ ബുധനാഴ്ചയാണല്ലോ മന്ത്രിസഭാ യോഗം നടക്കുന്നത്, വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും അന്ന് എ ഡി ജി പിയെ മാറ്റുമെന്നൊക്കെയാണ്, അജിത് കുമാറിന് സ്ഥാനചലനം വരുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ശനിയാഴ്ചയായി, ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതനുസരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേട്ടോ ഒന്നും പ്രവർത്തിക്കുന്ന ആളല്ലെന്ന് പണ്ടുപോലെ നമുക്കറിയാം. അദ്ദേഹം അങ്ങനെ അവർക്കാർക്കും വിധേയനാകുന്ന അല്ലെങ്കിൽ അവരാരും പറയുന്ന കേൾക്കുന്ന ഒരാളല്ല, അത് നമുക്കറിയാമല്ലോ. പക്ഷേ നമുക്ക് കാത്തിരിക്കാൻ രണ്ട് മൂന്ന് ദിവസം, കാരണം കൂടുതലും ഈ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊക്കെ ചർച്ച വരുന്നത് മന്ത്രിസഭാ യോഗത്തിലാണ്, ക്യാബിനറ്റ് യോഗത്തിലാണ്. ഇതിന് അടുത്ത ക്യാബിനറ്റിലൊക്കെ അതിനെ കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ വരുമെന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ എ ഡി ജി പി അജിത് കുമാറിനെ നിലനിർത്തുമോ അതോ അദ്ദേഹത്തിന് വല്ല കോർപ്പറേഷന്റെ ചുമതല കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ എൻ്റെ ഒരു ഊഹം വെച്ച് പറഞ്ഞാൽ, എൻ്റെ ഒരു ചെറിയ മനസ്സിൽ തോന്നുന്ന കാര്യം, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം.